നവതിയുടെ നിറവിൽ നിൽക്കുന്ന പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം സ്വാമി ആനന്ദതീർത്ഥരുടെ ആശ്രമം നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. നവതി ആഘോഷ സമാപന ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ഗുരുവിന്റെ അന്തിമ സന്യാസി ശിഷ്യനായ സ്വാമി ആനന്ദതീർത്ഥൻ 1931 സ്ഥാപിച്ചതാണ് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം. സ്വാമി സ്ഥാപിച്ചതും അവസാന നാൾ വരെ ഇവിടെ താമസിച്ചതിനാലും ഇത് സ്വാമി ആനന്ദതീർത്ഥ ആശ്രമം കൂടിയായി അറിയപ്പെടുന്നുണ്ട്. നവതിയുടെ നിറവിൽ നിൽക്കുന്ന ആശ്രമത്തിൻ്റെയും വിദ്യാലയത്തിൻ്റെയും കാലോചിതമായ നവീകരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ്. സ്വാമി ആനന്ദതീർത്ഥൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സമാധി മണ്ഡപം, ഗാന്ധിജിയുടെ ചിതാഭസ്മ കലശം അടക്കം ചെയ്ത സ്മൃതി മണ്ഡപം എന്നിവ പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഗാന്ധിജി, ശ്രീനാരായണ ഗുരു, സ്വാമി ആനന്ദതീർത്ഥൻ എന്നിവരുടെ പ്രതിമയും ആശ്രമത്തിൽ സ്ഥാപിക്കും. വിദ്യാലയത്തിൻ്റെ നവതി ആഘോഷ സമാപന ഉദ്ഘാടനവും നവീകരിച്ച സ്വാമി ആനന്ദതീർത്ഥ സമാധി മണ്ഡപ സമർപ്പണവും ഈ മാസം 24 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നവീകരണത്തിൻ്റെ ഭാഗമായി നവോത്ഥാന നായകനായ സ്വാമി ആനന്ദതീർത്ഥരുടെ സമാധി മണ്ഡപം പുനർനിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രതിമയും സമാധി മണ്ഡപത്തിൽ സ്ഥാപിക്കുന്നതിൻ്റെ ഒരുക്കത്തിലാണ് ഞങ്ങൾ. ഇതുകൂടാതെ ഗാന്ധിജിയുടെ ചിതാഭസ്മ കലശം സൂക്ഷിച്ച സ്മൃതി മണ്ഡപവും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയും മഹാത്മാഗാന്ധിയുടെ പ്രതിമയും ഇതോടൊപ്പം നമ്മളിവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. സ്വാമിയുടെ പ്രതിമ അനാവരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും. എംപിമാരായ രാജ്മോഹൻ ഉണ്ണിത്താൻ, എം കെ രാഘവൻ, ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലം സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികൾ എന്നിവർ വിവിധ ചടങ്ങുകൾ നിർവഹിക്കും. ടി ഐ മധുസൂദനൻ MLA അധ്യക്ഷനാകും. 50 ലക്ഷം രൂപ ചെലവിലാണ് നവീകരണം നടക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 24 പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതിന് നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ടത് 50 ലക്ഷമാണ്. ഏതാണ്ട് ഇപ്പോൾ 47 ലക്ഷത്തോളം ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് എന്തായാലും 24 ആകുമ്പോഴേക്കും ഈ പറഞ്ഞ പ്രതീക്ഷ അത്ര തന്നെ ചെലവ് വരും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. പയ്യന്നൂരിലെ KKR വെങ്ങരയുടെ നേതൃത്വത്തിൽ 30 കലാകാരന്മാർ ചിത്രാങ്കണം എന്ന പേരിൽ സ്വാമിയുടെ ജീവിത മുഹൂർത്തങ്ങൾക്ക് ചിത്രാവിഷ്കരണം നടത്തിക്കഴിഞ്ഞു. ആശ്രമത്തിൻ്റെ ചരിത്രഭൂമിക തനിമ നിലനിർത്തി സംരക്ഷിക്കുകയാണ് സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് ഭാരവാഹികളുടെ ലക്ഷ്യം. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം സ്വാമി ആനന്ദതീർത്ഥ ആശ്രമത്തിൽ വ്യത്യസ്തങ്ങളായ നവീകരണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാകുന്നത്. ഈ മാസം 24 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സ്വാമി ആനന്ദതീർത്ഥൻ്റെ ചിതാഭസ്മത്തിന് പുതുതായി നിർമ്മിച്ച മണ്ഡപം, അതോടൊപ്പം ഗാന്ധിജി, സ്വാമി ആനന്ദതീർത്ഥൻ, ശ്രീനാരായണ ഗുരു എന്നിവരുടെ എല്ലാം പ്രതിമയും അനാച്ഛാദനം ചെയ്യുന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പയ്യന്നൂരിൻ്റെ ഏറ്റവും സാംസ്കാരികമായ ഒരു മുഖം എന്ന രീതിയിൽ ഏറെ സവിശേഷതകളും ചരിത്രപരമായ പ്രാധാന്യവുമൊക്കെയുള്ള സ്വാമി ആനന്ദതീർത്ഥ ആശ്രമത്തിൽ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു എന്നത് ഏറെ പ്രത്യേകത നിറഞ്ഞ ഒന്നായി മാറുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്കിംഗ് ന്യൂസ്.